നമസ്കാരം. ഇന്നത്തെ വിഷയം തെങ്ങിലെ എലി നിയന്ത്രണം, റോഡൻ കൺട്രോൾ ഇൻ കോക്കനട്ട്. വിവിധങ്ങളായ വർഗങ്ങൾ ഈ എലി എന്ന് പറയുന്ന വർഗത്തിന്, മൂഷിക വർഗത്തിന് ഉണ്ട്. ലോകമെമ്പാടും 15-25% വരെ കാർഷിക വിളകളിലെ നഷ്ടം വരുത്താൻ ഈ ചെറിയ ജീവികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഒരു സാമാന്യ രീതിയിലുള്ള വൃത്തി കൊണ്ട് തന്നെ നല്ലൊരു ഹൗസ് കീപ്പിംഗ് ആവശ്യമാണ് എലിയെ നമ്മൾ നിയന്ത്രിക്കാൻ. ചപ്പുചവറുകൾ കൂന കൂട്ടിയിടാതിരിക്കുക, വീട്ടിലാണെങ്കിലും പരിസര പ്രദേശങ്ങളിലാണെങ്കിലും അഴുകിയ വസ്തുക്കളോ മാലിന്യങ്ങളോ കുറേ കാലം സംഭരിച്ചെടുത്ത് വയ്ക്കാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുക. അതേപോലെ പൂച്ച, നായ, കീരി, ഇത്തരം ജീവികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എലിയുടെ ശല്യം അത്രയും കുറഞ്ഞിരിക്കും. തെങ്ങിൽ കൂടുതലും എലി ശല്യം അനുഭവപ്പെടുന്നത് മനുഷ്യന് ദാഹം കൂടുന്നത് വേനൽക്കാലത്താണ്, അതുപോലെ എലികൾക്കും ദാഹം കൂടുന്നത് വേനൽക്കാലത്ത് തന്നെയാണ്. അപ്പോൾ അവർ ഇളനീരിനെയും തേങ്ങയും ലക്ഷ്യമാക്കി മരം കയറിപ്പോകുന്നു. അപ്പോൾ നമുക്ക് പല തടസ്സങ്ങൾ വയ്ക്കാവുന്നതാണ് എലികളെ നമുക്ക് ആദ്യമായിട്ട് ഈ ഇത്തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് മെത്തേഡുകളിലൂടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് സൂത്രങ്ങളാണ് തടസ്സങ്ങൾ വയ്ക്കാം. ഉദാഹരണത്തിന് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റ്, ടിന്ന്, ഇതിൻ്റെയൊക്കെ ഷീറ്റ് ഒരു 2 അടിയെങ്കിലും ഉയരത്തിൽ ഉള്ള ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഉയരമാണ് പറഞ്ഞത്, തെങ്ങിൻ്റെ ആ തടിയിൽ നമുക്ക് അങ്ങനെ ചുറ്റി വയ്ക്കാവുന്നതാണ്. അത് 10 അടിയോ 15 അടിയോ ഉയരത്തിൽ തെങ്ങിൽ ചുറ്റി വയ്ക്കുന്നതിലൂടെ എലിക്ക് മുകളിലേക്ക് കയറാൻ പറ്റാതെ വരുന്നു. സുഷിരങ്ങളോടുകൂടിയ കരിക്കോ കരിക്കിൻ്റെ കുറച്ച് താഴെ പ്രായമുള്ള തേങ്ങയോ വീണ് കിടക്കുന്ന കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ എലി ശല്യമുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ നമുക്ക് ചെയ്യാവുന്ന ബാരിയർ അഥവാ തടസ്സങ്ങൾ, പിന്നെ അതുപോലെയുള്ള അകറ്റി നിർത്താനുള്ള റിപ്പല്ലൻസ്, ഇതൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഇക്കോഡോൺ എന്ന് പറയുന്നൊരു മരുന്നുണ്ട്. ഇതൊന്നുമില്ല, ഇതൊരു കാറിയ ആവണക്കെണ്ണയാണ്. പന്നി അതുപോലെ മൂഷിക വർഗത്തിൽപ്പെട്ട എല്ലാ ജീവികളെയും തുരത്താൻ കഴിയുന്ന ഒരു മണമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇക്കോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചാക്കിലോ തുണിയിലോ ഇക്കോഡോൺ മിശ്രിതം, വെള്ളത്തിൽ മിശ്രിതം ആക്കി ചാക്ക് കെട്ടിവെക്കാവുന്നതാണ്. തെങ്ങിൽ നമുക്ക് കെട്ടിവെക്കാവുന്നതാണ്. 10 അടി 20 അടി ഹൈറ്റിലേക്ക് നമുക്ക് പറ്റാവുന്ന അത്രയും ഹൈറ്റിൽ കെട്ടിവെക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം കാരണം എലി അകന്നു പോകുന്നതാണ്. പിന്നെ അതുപോലെ വിവിധങ്ങളായ വിഷവസ്തുക്കൾ ലഭ്യമാണ്, മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അക്യൂട്ട് പോയ്സൺ ആയിട്ടുള്ള സിങ്ക് ഫോസ്ഫൈഡ്, അതേപോലെ ക്രോണിക് പോയ്സൺസ് ആയിട്ടുള്ള ആൻറ്റി കൊയാഗുലൻസ്, അത് രക്തം കട്ട പിടിക്കാതെ രക്തം വാർന്ന് എലി ചാവാനുള്ള പലതരം കെമിക്കൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. വാക്സ് ബ്ലോക്കുകൾ ഇന്ന് അവൈലബിളാണ്. അതായത് ബ്രോമോഡയാലോൺ എന്ന് പറയുന്ന ഒരു കെമിക്കൽ 0.005% വീര്യത്തിൽ, അതായത് 99.995% ഗോതമ്പ് പൊടിയും ബാക്കി 0.005% ബ്രോമോഡയാലോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ന് വെയർ ഹൗസിംഗ് കോർപ്പറേഷനൊക്കെ വളരെ വിജയകരമായിട്ട് അവരുടെ ഗോഡൗണിലെ എലിശല്യം നിയന്ത്രിക്കാൻ വിജയകരമായിട്ട് ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്. വളരെ കാലങ്ങളായിട്ട് കർഷകർ ഉപയോഗിച്ചു വരുന്ന ഒരു എലി നശീകരണ മരുന്നാണ് സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡ് കടലെണ്ണ, പിന്നെ അതുപോലെ എന്തെങ്കിലും ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്ന ഒരു രീതിയിൽ 2:2:96 എന്ന അംശബന്ധത്തിൽ ഭാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് 2 ഗ്രാം സിങ്ക് ഫോസ്ഫൈഡിന് 2 ഗ്രാം കടലെണ്ണ, അതുപോലെ 96 ഗ്രാം ഗോതമ്പ് പൊടിയാവാം, അരിയാവാം, മലര്, അവിൽ, പിന്നെ പോപ്കോണ്, ശർക്കര, ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് നമുക്കൊരു കെണി, ഒരു വിഷക്കെണി നമുക്ക് ഒരുക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രീ ബെയ്റ്റിംഗ് എലിക്ക് ആവശ്യമാണ്. അതായത് 3-4 ദിവസം, നമ്മൾ യഥാർത്ഥ വിഷം വയ്ക്കുന്നതിൻ്റെ 3-4 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എലിയെ ഈ വിഷം കലരാത്ത ഈ ഭക്ഷണ പദാർത്ഥം കഴിച്ച് ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ പുതിയ ഭക്ഷണ പദാർത്ഥത്തോട് എലി വളരെ ബുദ്ധിയുള്ളൊരു ജീവിയാണ്. അപ്പോൾ അതിനോടൊരു ശീലം വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയേനെയാണ് പ്രീ ബെയ്റ്റിംഗ് എന്ന് പറയുക. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഓർക്കേണ്ട കാര്യം ട്രാപ്പുകൾ അഥവാ കെണികളാണ്. അതായത് എലിയെ പിടിക്കുന്ന കെണികളാണ് ഏറ്റവും സുപരിചിതമായിട്ട്. ഒരു എലിയെ എങ്ങനെ പിടിക്കാമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു വീട്ടമ്മയുടെയും ഒരു കർഷകൻ്റെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഒരു എലിക്കെണിയാണ്. അപ്പോൾ എലിക്കെണി ഏറ്റവും പുരാതനമായ ഒരു രീതി ഈ എലിക്കെണികൾ തന്നെയാണ്. പക്ഷേ എത്രത്തോളം നമ്മൾ ആ കെണി ഒളിച്ചിരിക്കാൻ ആ കെണിക്ക് സാധിക്കുന്നോ അതായിരിക്കും അതിൻ്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. കാരണം എലിയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കെണിയായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ ആ
കെണിയോടുള്ള ഒരു മടി, ട്രാപ്പ് ഷൈനസ് എന്ന് പറയും. എനിക്ക് ആ ഒരു തവണ ആ ഒരു ട്രാപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടേക്ക് വരാൻ പറ്റാൻ തോന്നാത്തൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കെണികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാപ്പുണ്ട്, റിമോട്ട് ട്രിഗർ ട്രാപ്പുണ്ട്, ഗ്ലൂസ് അഥവാ വിവിധ തരത്തിലുള്ള പശകൾ ഒട്ടിപ്പിടിച്ച് എലിയുടെ മൂവ്മെൻറ്റ് നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കലം കുഴിച്ചിട്ട് അതിലേക്ക് എലിയെ വീഴ്ത്തുന്ന രീതിയുണ്ട്. സ്നാപ്പ് ട്രാപ്പുണ്ട്, സ്പ്രിങ് 180 ഡിഗ്രി ബാക്കിലേക്ക് മാക്സിമം വലിച്ചു വെച്ച് അതിൻ്റെ മറുവശത്ത് ചെറിയ എന്തെങ്കിലും നാളികേരപ്പൂളോ ഉണക്കമീൻ കഷ്ണമോ ഒക്കെ വെച്ച് ആ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഈ മുള്ള് വന്ന എലിയുടെ കഴുത്തിലടിക്കുന്ന രീതിയിലുള്ള സ്നാപ്പ് ട്രാപ്പുണ്ട്. പിന്നെ കെറസിൻ ടിൻ ട്രാപ്പുണ്ട്, അതായത് മണ്ണെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം, ഒരു ബക്കറ്റൊക്കെ എടുത്ത് അതിൽ വെള്ളം നിറച്ച് അതിൽ മുകൾ വശത്ത് ചകിരിച്ചോർ അല്ലെങ്കിൽ ഈർച്ചപ്പൊടി നിറച്ച് അതിൻ്റെ പുറത്തൊരു തെർമോക്കോളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫലപ്രദമായ ഒരു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആഹാര പദാർത്ഥം വെച്ച് ഒരു ഒന്നോ രണ്ടോ പട്ടികകൾ കൊണ്ട് പട്ടിക മര പലക കൊണ്ട് മുകളിലേക്ക് എലിയെ ആനയിച്ച് ആ മണത്തിലേക്ക് ആകർഷിച്ച് അപ്പോൾ എലി നോക്കുന്ന സമയത്ത് അവിടെ ഭക്ഷണ പദാർത്ഥം ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബക്കറ്റിൻ്റെ വക്കത്ത് നിന്നും എലി അവിടെ എത്തിക്കഴിഞ്ഞാൽ എലി വിചാരിക്കുന്നത് ഈ ചകിരിച്ചോർ അല്ലെങ്കിൽ ഈർച്ചപ്പൊടിയുടെ മുകളിലൂടെ നടന്ന് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ആ നടുവിലിരിക്കുന്ന കെണിയിലേക്ക് എത്താൻ പറ്റാതെ എലി ഈ വെള്ളത്തിൽ വീഴുന്നു. അത് വളരെ ഫലപ്രദമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും താല്പര്യപൂർവ്വം എനിക്ക് പല വസ്തുക്കളും എനിക്കിഷ്ടമാണ്. എണ്ണ പലഹാരങ്ങൾ ഇഷ്ടമാണ്, അതുപോലെ വറുത്ത മീൻ ഇഷ്ടമാണ്, നാളികേരപ്പൂള്, കടല, ചെറിയ ഫ്രൂട്ട്സ് അതായത് പിന്നെ പുളിയുള്ള പഴങ്ങൾ, തക്കാളി ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇതിലെല്ലാം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ചെമ്മീൻ പൊടിയാണ്. ചെമ്മീൻ പൊടിയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് എലിയെ ആകർഷിക്കാൻ പറ്റുന്ന തീറ്റയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കർഷകന് വളരെ വിജയകരമായി തന്നെ നമ്മുടെ തെങ്ങുകളെ എലിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും.